പാർലമെന്റ് ശൈത്യകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ട ബില്ലുകൾ സഭയിൽ അവതരിപ്പിച്ച പശ്ചാത്തലത്തിലാണ് നിശ്ചയിച്ചതിലും ഒരു ദിവസം മുമ്പേ സഭാ സമ്മേളനം പിരിയാനുള്ള തീരുമാനം എടുത്തത്. വിവരങ്ങളുമായി വിഷ്ണു ജയസ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, വിശദാംശങ്ങൾ എന്താണ്? ഒരു ദിവസം മുമ്പേ സഭകൾ പിരിയുകയാണ്, പാർലമെന്റ് അവസാനിക്കുന്നു, ശൈത്യകാല സമ്മേളനം അവസാനിക്കുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വിവാദപരമായ ബില്ലുകൾ കൊണ്ടുവരാനായി അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിവെക്കാനുമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ശരത, ശൈത്യകാല സമ്മേളനത്തിന് ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഇരു സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ പിരിയുമ്പോൾ പോലും കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിരുന്ന ചില പ്രധാനപ്പെട്ട ബില്ലുകൾ സഭയിൽ കൊണ്ടുവരാനും അത് പാർലമെന്ററി ജനാധിപത്യത്തിന് വിരുദ്ധമായി പോലും ബില്ലുകൾ പാസാക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഈ സഭാ കാലയളവിൽ 12 ബില്ലുകളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഈ ലോക്സഭയിൽ 12 ബില്ലുകൾ അവതരിപ്പിച്ചതിൽ 9 ബില്ലുകൾ പാസാക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ സഭ തുടങ്ങിയ സാഹചര്യത്തിൽ ആദ്യ ദിവസം സഭയിൽ വന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്ന റദ്ദാക്കുന്ന ബില്ലാണ്. ആ ബില്ല് അവതരിപ്പിച്ച് ചർച്ച പോലും നടത്താതെയാണ് നിയമങ്ങൾ റദ്ദാക്കുന്ന ബിൽ പാസാക്കിയത്. അതോടൊപ്പം തന്നെ പിന്നീട് വന്ന പ്രധാനപ്പെട്ട ബില്ലുകൾ എന്ന് പറയുന്നത് ഡാം സേഫ്റ്റി ബില്ലും നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ബില്ലും ഇത്തരത്തിൽ തന്നെ അവതരിപ്പിച്ചിരുന്നു. ഈ ഏറ്റവും അവസാന ദിവസങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന് ഏറ്റവും അവർക്ക് വേണ്ട 2 ബില്ലുകൾ സഭയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അതിൽ ആദ്യത്തേത് തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലാണ്. ആധാറും വോട്ടർ ഐഡിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ, അത് സപ്ലിമെന്ററി ലിസ്റ്റ് ചെയ്യുകയും പിന്നീട് സഭയിൽ അവതരിപ്പിച്ച് പാസാക്കുന്ന ഒരു രീതി, അത്തരം ഒരു നടപടിയിലൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ പാസാക്കിയതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് രാജ്യത്ത് ഒറ്റ വോട്ടർ പട്ടിക ആക്കാനുള്ള ഒരു നീക്കം കൂടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നലെ നാടകീയമായ നീക്കങ്ങളിലൂടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കി ഉയർത്തുന്ന ബില്ലും സഭയിൽ സ്മൃതി ഇറാനി അവതരിപ്പിച്ചിരുന്നു. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനൂടെയായിരുന്നു ഇത്തവണ സഭാ സമ്മേളനം സാക്ഷിയായത്. പ്രത്യേകിച്ച് MPമാരുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം ലഖിംപൂർ കർഷക കൊലപാതകം, ഇത്തരം വിഷയങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും ഇത്തവണ സഭയിൽ അരങ്ങേറിയിരുന്നു. നിലവിൽ കേന്ദ്ര സർക്കാരിന് ഉദ്ദേശിച്ച ചില ബില്ലുകൾ പാസാക്കിയ സാഹചര്യത്തിൽ സഭ ഒരു ദിവസം മുന്നേ തന്നെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ശരത്.